എല്ലാവർക്കും വീണ്ടും ഒരു ഹൃദ്യമായ സ്വാഗതം. സുസുക്കിയുടെ വളരെ ഇൻസ്പയറിംഗ് ആയ ഹിസ്റ്ററിയാണ് ഇന്നത്തെ വീഡിയോയിൽ. മോട്ടോർ സൈക്കിൾ ഡിവിഷൻ്റേതാണ്, കാറിൻ്റേത് മറ്റൊരു വീഡിയോയിലാവാം. ആദ്യമേ തന്നെ ഒരു വലിയ ക്ഷമ നിങ്ങളോട് ചോദിക്കാനുണ്ട്. വീഡിയോ താമസിച്ചതിന് ഒന്നും രണ്ടും അല്ല, ഒത്തിരി കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ലേറ്റായത്. അതിനെല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ജപ്പാൻ എന്ന ഒരു കൊച്ചു രാജ്യത്ത് നിന്ന് തുടങ്ങി ലോകം മുഴുവൻ വ്യാപിച്ച 2016 കണക്കനുസരിച്ച് 23 രാജ്യങ്ങളിലായി 35 ഫാക്ടറികളും 192 രാജ്യങ്ങളിലായി 133 ഡിസ്ട്രിബ്യൂട്ടേഴ്സും 45,000 എംപ്ലോയീസും ഉള്ള ലോകത്തിലെ 11-ാമത് വലിയ വാഹന നിർമ്മാണ കമ്പനിയായ സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ്റെ കഥ തുടങ്ങേണ്ടത് മിച്ചിയോ സുസുക്കി എന്ന ഒരു കൊച്ചു മനുഷ്യനിൽ നിന്നുമാണ്. അദ്ദേഹമാണ് സുസുക്കി കമ്പനി സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ കഴിവിലാണ് കമ്പനി വളർന്നത്. ജപ്പാനിലെ ഷിസുക്കയിലെ കൃഷിക്കാരുടെയും നെയ്ത്തുകാരുടെയും ഒരു ഗ്രാമത്തിൽ 1887 ഫെബ്രുവരി 18 മിച്ചിയോ സുസുക്കി എന്ന് പിന്നീട് പേരിട്ട ഒരു കുഞ്ഞ് ജനിക്കുന്നതിലൂടെയാണ് ഈ കഥയുടെ തുടക്കം. കോട്ടൺ കൃഷിക്കാരുടെ മകനായതുകൊണ്ട് തന്നെ 7-8 വയസ്സിലെ തന്നെ സുസുക്കിക്ക് കൃഷിയിടത്തിൽ ജോലി ചെയ്യേണ്ടി വന്നിരുന്നെങ്കിലും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളോടായിരുന്നു പുള്ളിക്ക് താല്പര്യം. അങ്ങനെ 1901 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം തടി ഉരുപ്പടികൾ ഉണ്ടാക്കുന്നത് പഠിക്കാൻ, തടിപ്പണി പഠിക്കാൻ ഇമാമ്യൂറ എന്ന ആളിൻ്റെ അടുത്ത് പോയി തുടങ്ങി. 1904 റഷ്യ ജപ്പാൻ യുദ്ധം തുടങ്ങിയപ്പോൾ കൂടുതൽ സിവിലിയൻസിനെ ആർമിയിലേക്ക് എടുത്തതുകൊണ്ടാവണം തുണിമില്ലുകളിൽ തറികളുടെ മെയിൻ്റനൻസ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുടെ വലിയ കുറവുണ്ടായി എന്നാണ് പറയുന്നത്. ഇമാമ്യൂറ ആ ജോലി സുസുക്കിയെ ഏൽപ്പിച്ചു. അങ്ങനെ സുസുക്കി നെയ്ത്തു തറികളുടെ ലോകത്തേക്ക് എത്തുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ മെഷീനുകളുടെ ലോകത്തേക്ക്. 1909 22 വയസ്സായപ്പോൾ സുസുക്കി തൻ്റെ കുടുംബത്തിൻ്റെ പട്ടുനൂൽ പുഴുക്കളുടെ ഫാമിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു. ആ സമയത്ത് ജപ്പാനിൽ നിർബന്ധിത മിലിറ്ററി സർവീസ് ഉണ്ടായിരുന്നു. പ്രായപൂർത്തിയായ എല്ലാ ആണുങ്ങളും കുറച്ച് നാളത്തേക്കെങ്കിലും ജാപ്പനീസ് ഇംപീരിയൽ ആർമിയിൽ ജോലി ചെയ്യണം. പക്ഷേ ഉയരം സാധാരണയിലും കുറവായതുകൊണ്ട് സുസുക്കിക്ക് അതിന് പോയിന്റ് വന്നില്ല. സെക്കൻഡറി റിസർവ് കാറ്റഗറിയിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ലക്കിൽ കിട്ടിയ സമയത്ത് നേരത്തെ തറികളുടെ മെയിൻ്റനൻസിലൂടെ ഉണർന്ന ടെക്നിക്കൽ മൈൻഡിനെ സുസുക്കി ഒന്നുകൂടെ ഉഷാറാക്കി. അന്ന് കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന തുണിനെയ്ത്ത് തറികൾ ആണ് ഉണ്ടായിരുന്നത്. സുസുക്കി പെടലുകൊണ്ട് വർക്ക് ചെയ്യുന്ന തരം തറിയുണ്ടാക്കി. സുസുക്കിയുടെ ആദ്യ കണ്ടുപിടുത്തം അത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് നൽകി. ഹാൻഡ്ലൂം കൊണ്ട് ചെയ്തിരുന്നതിൻ്റെ 10 ഇരട്ടി വേഗത്തിൽ അവർ തുണി നെയ്തു. അത് പെട്ടെന്ന് തന്നെ നാട്ടിലെല്ലാവരും അറിഞ്ഞു. അത്തരം തറികൾ ഉണ്ടാക്കി കൊടുക്കാൻ സുസുക്കിയുടെ അടുത്തേക്ക് ആളുകളുടെ ഒഴുക്കായി. അങ്ങനെ 1909 ഒക്ടോബറിൽ സുസുക്കി ലൂം വർക്ക്സ് എന്ന പേരിൽ നെയ്ത്തു തറി ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി തുടങ്ങി. സുസുക്കി പേരിലുള്ള ആദ്യ സംരംഭം 22-ാമത്തെ വയസ്സിൽ. യമഹ ഹിസ്റ്ററി കണ്ടവർക്കറിയാം, ചർച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന വലിയ പിയാനോ മെയിൻ്റനൻസ് ചെയ്തും പിന്നീടത് സ്വന്തമായി ഉണ്ടാക്കിയുമായിരുന്നു അവരുടെ തുടക്കം. ഇവിടെ ആ സ്ഥാനത്ത് നെയ്ത്തു തറിയായിരുന്നു. 1920 സുസുക്കി ലൂം മാനുഫാക്ചറിംഗ് കമ്പനി എന്ന പേരിൽ കമ്പനി ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തു. 1937 ബിസിനസ് വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഓട്ടോമൊബൈൽ ബിസിനസ്സിലേക്ക് കൂടി ഇറങ്ങണമെന്ന് സുസുക്കി തീരുമാനിക്കുന്നു. ഒരു ചെറിയ കാറാണ് ഇപ്പോൾ ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിനുള്ള തുടക്കമിടുന്നു. 1939 പ്രോജക്റ്റ് തുടങ്ങി 2 വർഷത്തിനുള്ളിൽ തന്നെ പുതിയ കാറിൻ്റെ ഒത്തിരി പ്രോട്ടോടൈപ്പുകൾ സുസുക്കി പൂർത്തിയാക്കുന്നു. അതിലുപയോഗിച്ചിരുന്ന എഞ്ചിൻ ഒത്തിരി പുതുമകളുള്ള അന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒന്നായിരുന്നു. ലിക്വിഡ് കൂളിംഗുള്ള കാസ്റ്റ് അലുമിനിയം ക്രാങ്ക് കേസും ഗിയർ ബോക്സുമുള്ള 800cc 13 BHP 4-stroke 4-cylinder എഞ്ചിനായിരുന്നു അത്. പക്ഷെ സുസുക്കിയുടെ എല്ലാ പ്ലാനുകളെയും തകിടം മറിച്ചുകൊണ്ട് വേൾഡ് വാർ 2 സംഭവിച്ചു. ജപ്പാനിലെ മറ്റെല്ലാ ഫാക്ടറികളെയും പോലെ സുസുക്കിയുടെ ഫാക്ടറികളും നിർബന്ധപൂർവ്വം ജപ്പാന്റെ യുദ്ധസന്നാഹങ്ങളെ സഹായിക്കാനുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. യമഹയുടെ ഫാക്ടറികൾ ഫൈറ്റർ പ്ലെയിനിന്റെ പാർട്സ് ഉണ്ടാക്കാനാണ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ വെടിക്കോപ്പുകളാണ് ഉണ്ടാക്കിയത്. 1945 യുദ്ധം കഴിഞ്ഞപ്പോൾ സുസുക്കി വീണ്ടും നെയ്ത്തുതറി ബിസിനസ്സിലേക്ക് തിരിച്ചുപോയി. യുദ്ധത്തിൽ മറ്റെല്ലാവരെയും പോലെ സുസുക്കിയുടെ ഫാക്ടറികൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. പക്ഷെ അതൊക്കെ വേഗത്തിൽ റെഡിയാക്കി സുസുക്കി ബിസിനസ്സിലേക്ക് തിരിച്ചു വന്നു. യുദ്ധശേഷം അമേരിക്ക ജപ്പാനിലേക്ക് വലിയ തോതിൽ കോട്ടൺ കയറ്റി വെച്ചത് സുസുക്കിയുടെ തറി ബിസിനസ്സിനെ വളരെയധികം സഹായിച്ചു. പക്ഷെ അതധികം നീണ്ടുനിന്നില്ല. 1951 കോട്ടൺ ബിസിനസ് തകർന്നു, ഒപ്പം സുസുക്കിയുടെ ബിസിനസ്സും. ആ സമയത്ത് സുസുക്കി വീണ്ടും ഓട്ടോമൊബൈൽ ബിസിനസ്സിലേക്ക് ചിന്തിച്ചു തുടങ്ങി. ഇത്തവണ ഒരു ചെറിയ എഞ്ചിൻ പിടിപ്പിച്ച സൈക്കിളായിരുന്നു. ആ സമയത്ത് ഒത്തിരി ചെറിയ കമ്പനികൾ നിലവിലുള്ള സൈക്കിളിൽ പിടിപ്പിക്കാവുന്ന തരത്തിലുള്ള എഞ്ചിനുകൾ അന്ന് ഇറക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1952 പവർ ഫ്രീ എന്ന് പേരിട്ട സുസുക്കിയുടെ മോട്ടോർ അസിസ്റ്റഡ് സൈക്കിൾ ഇറങ്ങിയത്. സുസുക്കിയുടെ ആദ്യത്തെ ഓട്ടോമൊബൈൽ 1 HP ഉള്ള 36cc 2-stroke എഞ്ചിൻ. എഞ്ചിൻ പവറും പെഡലും കൂടി ഒന്നിച്ചും എഞ്ചിൻ പവറിൽ മാത്രവും പെഡലെങ്കിലും മാത്രമായിട്ടും അത് ഓടിക്കാമായിരുന്നു. 1953 അതിൻ്റെ പുതുക്കിയ വെർഷൻ ഇറങ്ങി, ഡയമണ്ട് ഫ്രീ 58cc 2 HP 2-stroke എഞ്ചിൻ, 2 സ്പീഡ് ഗിയറുകളും ഉണ്ടായിരുന്നു. 1954 സുസുക്കിയുടെ ആദ്യ മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്യുന്നു, കൊളേഡ സിഒ എന്ന പേരിൽ. യമഹയുടെ ആദ്യ മോട്ടോർ സൈക്കിളും അതേ വർഷം തന്നെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും.
90cc ഫോർ സ്ട്രോക്ക് സൈഡ് വാൽവ് എഞ്ചിൻ ആയിരുന്നു അത്. 3 HP ഉള്ള 3 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള എഞ്ചിൻ. ഓട്ടോമൊബൈലിലാണ് ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കിയ സുസുക്കി ആ വർഷം തന്നെ കമ്പനിയുടെ പേര് സുസുക്കി മോട്ടോർ കമ്പനി ലിമിറ്റഡ് എന്നാക്കി. കമ്പനി പേര് സുസുക്കി എന്നാണെങ്കിലും ബൈക്കിൽ ഒരിടത്തും അന്ന് ആ പേര് ഇല്ലായിരുന്നു. പകരം കൊളേഡ എന്നതായിരുന്നു ബ്രാൻഡ് നെയിം. ദിസ് ഈസ് ഇറ്റ്, ദിസ് ഈസ് ദ വൺ, അഥവാ ഇതാണത് എന്നതായിരുന്നു ആ വാക്കിൻ്റെ ജാപ്പനീസ് അർത്ഥം. സുസുക്കി എന്ന കിടിലം പേര് വച്ചിട്ടാണ് അവരാ പേര് ഉപയോഗിച്ചത് എന്നതാണ് രസകരമായ കാര്യം. 1955 സുസുക്കി ആദ്യത്തെ കാർ ലോഞ്ച് ചെയ്തു, സുസു ലൈറ്റ്. വേൾഡ് വാറിന് മുമ്പ് ഡെവലപ്പ് ചെയ്ത മോഡലും എഞ്ചിനും ആയിരുന്നില്ല അത്. പുതിയൊരു 360cc ടു സ്ട്രോക്ക് എഞ്ചിനായിരുന്നു. സുസുക്കി ഇവിടുന്ന് അങ്ങോട്ട് ഫോർ വീലറും ടു വീലറും ഒന്നിച്ചുണ്ടാക്കുകയാണ്. പക്ഷെ നമ്മളിനി ടു വീലർ ഹിസ്റ്ററിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ആ വർഷം തന്നെ കൊളീഡ COX എന്ന പേരിൽ ആദ്യം ഇറങ്ങിയ 90cc മോഡലിന്റെ 123cc വെർഷൻ ഇറങ്ങുന്നു. പവർ 4 BHP ആയി കൂടുകയും ചെയ്തു. 1956 കൊളീഡ TT ലോഞ്ച് ചെയ്യുന്നു. സുസുക്കിയുടെ ആദ്യത്തെ 250cc ട്വിൻ സിലിണ്ടറും ടു സ്ട്രോക്കും, അതുമാത്രമല്ല പിന്നിൽ ഷോക്ക് അബ്സോർബറും ഫ്ലോട്ടിംഗ് സ്വിംഗാമും. അന്നത്തെ BMW ബൈക്കുകളുടെ രൂപത്തിലായിരുന്നു TT. 247cc പാരലൽ ട്വിൻ എഞ്ചിൻ, 16 BHP. അതുപോലെ ഫോർ സ്ട്രോക്ക് എഞ്ചിനുകൾ ഇവിടെ വെച്ച് സുസുക്കി സ്റ്റോപ്പ് ചെയ്യുകയുമായിരുന്നു. പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണത് തിരികെ വരുന്നത്. ഫോർ സ്ട്രോക്കിന്റെ റിലയബിലിറ്റി വളരെ മോശവും പവർ വളരെ കുറവും, എന്നാൽ ടു സ്ട്രോക്സ് സിമ്പിളും റിലയബിളും പവർഫുള്ളും ആയിരുന്നു. അതാണ് ഈ ചേഞ്ചിന്റെ കാരണം. ആ വർഷത്തിൽ തന്നെ ഒരു 123cc കൊളീഡ ST2 വന്നു, 7 BHP ടു സ്ട്രോക്ക്. 1957 70-ാമത്തെ വയസ്സിൽ മിസ്റ്റർ മിച്ചിയോ സുസുക്കി സുസുക്കി മോട്ടോർ കമ്പനിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി. പകരം അദ്ദേഹത്തിന്റെ മരുമകൻ ഷിൻസോ സുസുക്കി ആ സ്ഥാനത്ത് വന്നു. സുസുക്കി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഈ ഫേമസ് S എംബ്ലം, അത് 1958 ആദ്യമായി വരുന്നത്, കോർപ്പറേറ്റ് എംബ്ലമായിട്ട് എടുക്കുന്നത്. പക്ഷെ അതൊരു ബൈക്കിന്റെ ടാങ്കിൽ ആദ്യമായി കാണുന്നത് 1959 സെൽ ട്വിൻ SB. ആ ബൈക്ക് ഒരു ഇലക്ട്രിക് സ്റ്റാർട്ടറുള്ള ആദ്യത്തെ ജാപ്പനീസ് മോട്ടോർ സൈക്കിളായിരുന്നു. 123cc പാരലൽ ട്വിൻ, 10 HP എഞ്ചിൻ. 1963 US സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ എന്ന പേരിൽ അമേരിക്കയിൽ സബ്സിഡിയറി തുടങ്ങി മോട്ടോർ സൈക്കിൾ സെയിൽസിന് വേണ്ടി. 1965 സുസുക്കിയെ ലോകം മൊത്തം ഫേമസ് ആക്കിയ ഒരു വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാകുന്നത്, T20 Super 6, 250cc ട്വിൻ സിലിണ്ടർ, 29 BHP ബൈക്ക്, 6 സ്പീഡ് ഗിയർ ബോക്സ് കൂടി, ഒപ്പം 160 km ടോപ്പ് സ്പീഡും, ഫാസ്റ്റസ്റ്റ് 250cc മോട്ടോർ സൈക്കിൾ ഇൻ ദ വേൾഡ് എന്ന രീതിയിലാണ് സുസുക്കി T20 അവതരിപ്പിച്ചത്. US മാർക്കറ്റിന് വേണ്ടി ലോഞ്ച് ചെയ്ത ബൈക്ക് പക്ഷേ ലോക ശ്രദ്ധ നേടി, വലിയൊരു സെയിൽസ് സക്സസ്സുമായി. 1967 ജപ്പാന് പുറത്ത് ആദ്യമായിട്ട് ഒരു മോട്ടോർ സൈക്കിൾ അസംബ്ലി പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു തായ്ലൻഡിൽ, തായ് സുസുക്കി മോട്ടോർ കമ്പനി ലിമിറ്റഡ്. 1968 T500 ലോഞ്ച് ചെയ്തു, അന്നത്തെ ഏറ്റവും CC കൂടിയ ടു സ്ട്രോക്ക് എഞ്ചിൻ എന്ന പ്രത്യേകതയോടെ. '71 സുസുക്കിയുടെ ആദ്യ സൂപ്പർ ബൈക്ക് ഇറങ്ങുന്നത്, GT750. അന്ന് 750cc ആയിരുന്നു സൂപ്പർ ബൈക്സ് കാറ്റഗറി. ഹോണ്ട CB750 ആദ്യമായിട്ട് സൂപ്പർ ബൈക്ക് എന്ന് വിളിക്കുന്നത്, അഥവാ CB750 ഈ ഒരു കാറ്റഗറി ഉണ്ടാക്കുന്നത്. 1969 അത് സംഭവിച്ചത്. അക്കാലത്തെ മറ്റുള്ള സൂപ്പർ ബൈക്സ് എല്ലാം എയർ കൂൾഡ് ഫോർ സ്ട്രോക്സ് ആയിരുന്നപ്പോൾ സുസുക്കി GT750 വാട്ടർ കൂൾഡ് ടു സ്ട്രോക്ക് ആയിരുന്നു. T500 എഞ്ചിനിൽ ഒരു സിലിണ്ടർ കൂടി ആഡ് ചെയ്തതായിരുന്നു GT750 എഞ്ചിൻ. 67 BHP ഉള്ള 732cc ഇൻലൈൻ ട്രിപ്പിൾ. അമേരിക്കയിലെ പേര് ലിമാൻസ് എന്നായിരുന്നെങ്കിലും ചില ഇരട്ട പേരുകളിലായിരുന്നു മിക്ക രാജ്യങ്ങളിലും ഇത് അറിയപ്പെട്ടിരുന്നത്. വാട്ടർ ബഫല്ലോ എന്ന് US കെറ്റിൽ എന്ന് ബ്രിട്ടനിലും, വാട്ടർ ബോട്ടിൽ എന്ന് ഓസ്ട്രേലിയയിലും. അന്ന് വാട്ടർ കൂൾഡ് പ്രൊഡക്ഷൻ ബൈക്സ് വേറെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അത്രയ്ക്ക് റയറായിരുന്നു. അതാണ് ഇങ്ങനെയുള്ള ഇരട്ട പേരൊക്കെ വരാൻ കാരണം. ഈ വളരെ സ്പെഷ്യലായ ബൈക്ക് വരുന്നത് 1972 വാൻമാൻ 90 എന്ന് ജപ്പാനിൽ വിളിച്ചിരുന്ന RV90, 88cc സിംഗിൾ സിലിണ്ടർ ടു സ്ട്രോക്ക്. 1973 സുസുക്കി കാനഡ ലിമിറ്റഡ് എന്ന പേരിൽ കാനഡയിൽ സബ്സിഡിയറി സെറ്റപ്പ് ചെയ്യുന്നു. 1974 PT സുസുക്കി ഇന്തോനേഷ്യ എന്ന പേരിൽ ഇന്തോനേഷ്യൻ സബ്സിഡിയറി തുടങ്ങുന്നു. ആ വർഷം തന്നെ നമ്മുടെ MIT രൂപത്തിലുള്ള FR80 സുസുക്കി ലോഞ്ച് ചെയ്തു. ഹോണ്ട കബ്ബ്, യമഹ മേറ്റ് തുടങ്ങിയ മോഡലുകൾക്കെല്ലാം ഈ ഒരേ രൂപം തന്നെയായിരുന്നു. 74 തന്നെ സുസുക്കി വളരെ സ്പെഷ്യലായ ഒരു ബൈക്ക് ലോഞ്ച് ചെയ്തു, റോട്ടറി എഞ്ചിൻ്റെ RE5 റോട്ടറി, 497cc 62 BHP സിംഗിൾ റോട്ടോർ വാങ്കൽ എഞ്ചിൻ. ഈ എഞ്ചിൻ മോട്ടോർ സൈക്കിളിൽ നിന്നല്ല, ഓട്ടോമൊബൈൽസിൽ തന്നെ വളരെ റെയറാണ്. വാങ്കൽ എഞ്ചിനെ പറ്റി ഒരു വീഡിയോ താമസിയാതെ ചെയ്യുന്നുണ്ട്. എന്തായാലും സുസുക്കി വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് വാങ്കൽ എഞ്ചിനുള്ള ബൈക്ക് അവതരിപ്പിച്ചത്. ഫോർ സ്ട്രോക്ക് എഞ്ചിനുള്ളതിനേക്കാൾ കോൺഫിഡൻസ് സുസുക്കിക്ക് ഇതിലുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആദ്യത്തെ രണ്ട് ബൈക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ടു സ്ട്രോക്ക് ആയിരുന്നു.
അപ്പൊ ഫോസ്റ്റ്റോക്സിലേക്ക് തിരികെ പോകാൻ സുസിക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. വാങ്കിൽ എഞ്ചിൻ ഒരു റെവല്യൂഷൻ ആവും എന്ന് തന്നെ സുസി വിശ്വസിച്ചു. എൻ എസ് യു എന്ന വാങ്കിൽ എഞ്ചിൻ ടെക്നോളജിയിൽ മുന്നിൽ നിന്ന ഒരു ജർമ്മൻ കമ്പനിയുടെ സഹായത്താലാണ് സുസുക്കി ഈ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തത്. പിസ്റ്റണും കണക്ടിംഗ് റോഡും പോലുള്ള വെർട്ടിക്കൽ മൂവിംഗ് ഉള്ള പാർട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആറിയുടെ എഞ്ചിൻ തീരെ വൈബ്രേഷൻ ഇല്ലാത്ത, സൗണ്ട് വളരെ കുറഞ്ഞ, വളരെ സ്മൂത്ത് റണ്ണിംഗ് ആയിരുന്നു. എല്ലാം കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പക്ഷെ ആരും വാങ്ങാൻ തയ്യാറായില്ല എന്നതാണ് വാസ്തവം. പുതിയ ടെക്നോളജി ആളുകളുടെ മനസ്സിലൊരു ഭയം ഉണ്ടാക്കി, ഈ സംഗതി റിലയബിൾ ആകുമോ എന്ന പേടി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുസുക്കി ഈ പ്രോജക്റ്റിൽ വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു. വളരെ വലിയൊരു എമൗണ്ട് കാശാണ് അവർ ഈ എഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇറക്കിയത്. എഞ്ചിൻ വലിയ തോതിൽ മാസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും എന്ന പ്രതീക്ഷയിൽ ഒരു പുതിയ അസംബ്ലി ലൈൻ തന്നെ ഉണ്ടാക്കി ഫുൾ തയ്യാറെടുപ്പിലായിരുന്നു സുസുക്കി. പക്ഷേ വണ്ടി വിറ്റില്ല. എന്തോ വലിയ ട്രാജഡിയാണല്ലേ. പക്ഷേ ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല, വാങ്ങിയവർക്ക് അവർ പേടിച്ചത് തന്നെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. എഞ്ചിന് റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്തായാലും 3 വർഷങ്ങൾക്ക് ശേഷം 77 ആ പ്രോജക്റ്റ് അങ്ങനെ തന്നെ സുസുക്കി കുഴിച്ചുമൂടി അക്ഷരാർത്ഥത്തിൽ. ഈ സമയത്ത് ശരിക്കും ഒരു 2-സ്ട്രോക്ക് 4-സ്ട്രോക്ക് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു, പ്രധാനമായിട്ടും ജാപ്പനീസ് കമ്പനികൾ തമ്മിൽ. ഹോണ്ട ആയിരുന്നു 4-സ്ട്രോക്കിന്റെ സ്പോൺസേഴ്സ്, യമഹയും സുസുക്കിയും 2-സ്ട്രോക്കിന്റെ ഭാഗത്തും. ആദ്യകാലത്തെ 4-സ്ട്രോക്ക് എഞ്ചിനുകൾ ഒട്ടും റിലയബിളും ആയിരുന്നില്ല, പിന്നെ പവറും കുറവ്. സെയിം സി സി ഉള്ള 4-സ്ട്രോക്കിന്റെ ഇരട്ടി പവർ 2-സ്ട്രോക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യമഹയും സുസുക്കിയും 2-സ്ട്രോക്ക് എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഹോണ്ട 4-സ്ട്രോക്ക് എഞ്ചിനുകളെ കൈവിട്ടില്ല, അവയെ റിലയബിൾ ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. മോട്ടോർ സൈക്കിളിന് പവറും റിലയബിലിറ്റി ആണല്ലോ മുഖ്യം, മൈലേജും പൊല്യൂഷനും രണ്ടാം സ്ഥാനത്താണ്. പക്ഷേ കാലം കഴിയുന്തോറും ആ രണ്ടാമത്തെ രണ്ട് കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൂടി വന്നു. പൊല്യൂഷൻ നിയമങ്ങൾ ഓരോ ദിവസവും ശക്തിയാർജിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ 2-സ്ട്രോക്ക് ആരാധകർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ആ സമയത്താണ് സുസുക്കി ഒരു അവസാന അടവും കൂടി പയറ്റി നോക്കിയത്, അതായിരുന്നു വാങ്കിൽ എഞ്ചിൻ. പക്ഷെ അതും പരാജയപ്പെട്ടപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നു. അങ്ങനെ സുസുക്കിയും യമഹയും 4-സ്ട്രോക്ക് എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ നിർബന്ധിതരായി. 1970 തന്നെ യമഹ ആദ്യമായിട്ട് 4-സ്ട്രോക്ക് എഞ്ചിനിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ 1976 സുസുക്കിയും 4-സ്ട്രോക്ക് എഞ്ചിൻസിലേക്ക് തിരികെ വന്നു. ഏതാണ്ട് 21 വർഷങ്ങൾക്ക് ശേഷം, അതായത് 123 cc കൊളിയഡ COX ശേഷം. GS സീരീസ് ബൈക്കുകളായിരുന്നു പുതിയ കാലത്തെ സുസുക്കിയുടെ ആദ്യ 4-സ്ട്രോക്കുകൾ. പിന്നീട് അങ്ങോട്ട് സുസുക്കി കത്തിക്കയറുന്നതാണ് നമ്മൾ കാണുന്നത്. GS 750 ആയിരുന്നു അതിൽ ആദ്യം ഇറങ്ങിയത്. 748 cc, 72 bhp, എയർ കൂൾഡ് 4-സ്ട്രോക്ക്, ഡബിൾ ഓവർ ഹെഡ് ക്യാം, 8-വാൽവ് ഇൻലൈൻ 4. പിന്നാലെ അതിന്റെ പകുതി സിലിണ്ടറോടുകൂടി GS 400 പാരലൽ ട്വിൻ എഞ്ചിൻ. ആ വർഷം മോട്ടോ ജിപിയിൽ സുസുക്കിക്ക് നല്ല വർഷമായിരുന്നു. സുസുക്കി RG 500 500 cc വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചു. വളരെ സ്പെഷ്യലായ എഞ്ചിൻ ആയിരുന്നു അതിനുണ്ടായിരുന്നത്. 4 സെപ്പറേറ്റ് ക്രാങ്ക് ഷാഫ്റ്റുകളെ ഗിയർ കൊണ്ട് ഒന്നിപ്പിച്ച് ഉള്ളൊരു സ്പെഷ്യൽ സെറ്റപ്പ് ആയിരുന്നു അത്. അതായത് 4 ഇൻഡിവിജ്വൽ എഞ്ചിനുകൾ ഒന്നിപ്പിച്ചതുപോലെ. ടോട്ടൽ 498 cc, 10,800 rpm, 119 bhp, 296 km/h ടോപ്പ് സ്പീഡും, അതും 135 kg വെയിറ്റിൽ. 1978 സുസുക്കിയുടെ ആദ്യത്തെ 1000 cc ബൈക്ക് പിറന്നു, സുസുക്കി GS 1000, പെർഫെക്റ്റ് ഹാൻഡ്ലിംഗ് സൂപ്പർ ബൈക്ക്. 1980 GSX സീരീസ് ലോഞ്ച് ചെയ്തു. ആദ്യം GSX 1100E, സുസുക്കിയുടെ ആദ്യത്തെ 16-വാൽവ് എഞ്ചിൻ, ആദ്യത്തെ 100 bhp എഞ്ചിൻ. അക്കാലത്തെ ഏറ്റവും സ്പീഡ് കൂടിയ പ്രൊഡക്ഷൻ ബൈക്കും ഇതായിരുന്നു. 1981 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സുസുക്കി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബൈക്ക് ലോഞ്ച് ചെയ്തു, GSX 1100S കട്ടാന. അതൊരു കാട്ടാന തന്നെയായിരുന്നു. വളരെ അഗ്രസീവ് സ്റ്റൈലിങ്ങും സൂപ്പർ പെർഫോമൻസും കട്ടാനയെ ഒരു വലിയ സക്സസ് ആക്കി. 1982 സുസുക്കി ഇന്ത്യയിലെത്തുന്നത് TVSമായിട്ടൊരു ടെക്നോളജി ട്രാൻസ്ഫർ കരാർ ഒപ്പുവെച്ചുകൊണ്ട്. ആ വർഷം സുസുക്കിയുടെ ആദ്യ സ്കൂട്ടർ ലോഞ്ചായി, ഗെമ്മ എന്നും CS എന്നും പേരുണ്ടായിരുന്ന 49 cc 2-സ്ട്രോക്ക്. അത് ജപ്പാനിൽ നിർമ്മിച്ച് ലോകം മൊത്തം കയറ്റി അയച്ചു. 82 ഒക്ടോബർ 27 ജപ്പാനിലെ ഹമാമത്സു സിറ്റിയിൽ വെച്ച് മിസ്റ്റർ മിച്ചിയോ സുസുക്കി ഓർമ്മയായി. 1983 സുസുക്കി ലോകത്തെ ആദ്യ 4-വീലർ ATV നിർമ്മിച്ചു, ക്വാഡ് റണ്ണർ 125. 5 ഫോർവേഡ് ഗിയറും 1 റിവേഴ്സ് ഗിയറും ഉണ്ടായിരുന്ന ഓൾ ടെറൈൻ വെഹിക്കിൾ. 1984 TVS സുസുക്കി പാർട്ണർഷിപ്പിൽ ഇൻസുസുക്കി ബ്രാൻഡിൽ ആദ്യ ബൈക്ക് ലോഞ്ച് ചെയ്യുന്നു, AX 100, 98 cc, 7.9 bhp, 2-സ്ട്രോക്ക്. ഇന്ത്യൻ സുസുക്കിയുടെ ഹിസ്റ്ററിയിൽ TVSഉം കൂടി മിക്സായി കിടക്കുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ ഇന്ത്യൻ ഓപ്പറേഷൻസിനെ പറ്റി അധികം പറയുന്നില്ല. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. വൻ വിജയങ്ങൾക്കിടയിൽ വീണ്ടും ഒരു പരാജയം സുസുക്കിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. 1984 ലോഞ്ച് ചെയ്ത XN 85 ടർബോ എന്നൊരു ടർബോ ചാർജ്ഡ് ബൈക്കിന്റെ രൂപത്തിൽ. കട്ടാനയുടെ സ്റ്റൈലിംഗിൽ സുസുക്കിയുടെ ആദ്യത്തെ മോണോഷോക്ക് റിയർ സസ്പെൻഷനും ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷനും പിന്നെ ടർബോയും. 673 cc, അന്നത്തെ 900 cc എഞ്ചിന്റെ പവറായ 85 bhp. പേപ്പറിലാള് പുലിയാണ്, പക്ഷേ
INSCC ബൈക്കുകളുടെ പ്രൈസിൽ വന്ന X95 അതിന്റെ പെർഫോമൻസ് മാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ 5000 RPM മുതലെ ടർബോ ബോസ്റ്റ് കിട്ടു, പിന്നെ റിലയബിലിറ്റി ഇഷ്യൂസും, ഇതെല്ലാം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയി. രണ്ട് വർഷത്തിനും 1153 ബൈക്കുകൾക്കും ശേഷം X95 ടർബോയും സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ സുസുക്കി തോൽവിളി നിന്ന് കുതിച്ചുയരുന്നതാണല്ലോ നമ്മൾ മുമ്പും കണ്ടത്, അതിവിടെയും സംഭവിച്ചു. 1985 750cc 106 BHP പവർ ഉണ്ടാക്കുന്ന GSX R750 ലോഞ്ച് ചെയ്തു. പെർഫോമൻസ് ബൈക്കുകളുടെ ഒരു പുതിയ കാറ്റഗറി തന്നെ GSX R750 ഉണ്ടാക്കി. ആ വർഷം സ്പെയിനിൽ സ്കൂട്ടർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 1986 GSX R 1100 ലോഞ്ച് ചെയ്തു, സുസുക്കിയുടെ ഏറ്റവും പവർഫുൾ ഫ്ലാഗ്ഷിപ്പ് മോഡൽ. 1990 കമ്പനിയുടെ പേര് സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ എന്നാക്കുന്നു. 1995 ബെൻഡിറ്റ് 1200 വരുന്നു, GSX R 1100 എഞ്ചിനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയ നേക്കഡ് മോഡൽ. 1996 GSX R 750 പുതുക്കിയ മോഡൽ ലോഞ്ച് ചെയ്തു, പുതിയ എഞ്ചിനും ചാസിയും, റാം എയർ ഇൻടേക്കോടെ. പവർ 130 BHP കൂടുന്നു, ലിക്വിഡ് കൂളിംഗും വരുന്നു. ആ വർഷം ചൈനയിലും വിയറ്റ്നാമിലും മോട്ടോർസൈക്കിൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 1997 സുസുക്കി വീണ്ടും ഒരു പരീക്ഷണം നടത്തുന്നു, ചെറുതായിട്ടൊന്ന് കാലിടറുന്നു. V2 എഞ്ചിനോടുകൂടി TL 1000S ലോഞ്ച് ചെയ്യുന്നു. 996cc ലിക്വിഡ് കൂൾഡ് 90° V2 ഡ്യൂക്കാറ്റി കില്ലർ എന്നൊക്കെയാണ് വിളിച്ചിരുന്നതെങ്കിലും അത് സ്വയം കിൽ ചെയ്യപ്പെടുന്നതാണ് കണ്ടത്. സുസുക്കിയുടെ സാധാരണയുള്ള റിലയബിലിറ്റി ഇല്ലാത്ത എഞ്ചിനായിരുന്നു. ഓയിൽ ലീക്കേജ്, സ്ലിപ്പിംഗ് ക്ലച്ച്, മിസ് വയറിംഗ്, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ്. അതെല്ലാം റെക്ടിഫൈ ചെയ്ത് പിന്നീട് പുതിയ മോഡൽ ഇറക്കിയെങ്കിലും TL 1000 ഇമേജിന് ഓൾറെഡി ഡാമേജ് വന്നു കഴിഞ്ഞിരുന്നു. 1998 അപ്ഡേറ്റഡ് V2 എഞ്ചിനുമായി ഫുൾ ഫെയറിംഗ് വെർഷൻ ഇറങ്ങി, TL 1000R. പവറും ഹാൻഡ്ലിങ്ങും ബെറ്ററായി. ആ വർഷം തന്നെ ബർഗ്മാൻ സ്കൂട്ടർ ലോഞ്ച് ചെയ്യുന്നു, ബർഗ്മാൻ 400. ജപ്പാനിൽ സ്കൈവേ എന്നായിരുന്നു പേര്. 1999 സുസുക്കിയുടെ എക്കാലത്തെയും ഫേമസ് GSX 1300R ഹൈബസ ലോഞ്ച് ആവുന്നത്, 175 BHP കൂടി അന്നത്തെ ഫാസ്റ്റസ്റ്റ് പ്രൊഡക്ഷൻ മോട്ടോർ സൈക്കിൾ, 312 km/h. 2000 MotoGP ചാമ്പ്യൻഷിപ്പ് കെന്നി റോബർട്സ് ജൂനിയർ സുസുക്കി RGB 500 വിൻ ചെയ്യുന്നു. ഞാനീ സമയത്ത് MotoGP റേസുകൾ ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു, DT സ്പോർട്സിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 2001 ചില പ്രശ്നങ്ങളെ തുടർന്ന് TVSഉം സുസുക്കിയും വേർപിരിയുന്നു, സുസുക്കി ഇന്ത്യ വിടുന്നു. 150cc ഫിയറോയാണ് അവസാനത്തെ TVS സുസുക്കി ബൈക്ക്. ആ വർഷം GSX R 1000 ലോഞ്ച് ചെയ്യുന്നു. പെർഫോമൻസ്, വെയ്റ്റ്, ഹാൻഡ്ലിംഗ്, സ്റ്റൈലിംഗ് എല്ലാത്തിലും പുതിയ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയ സൂപ്പർ ബൈക്ക്. 2002 V-Strom ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്നു, V-Strom 1000. TL 1000 V2 എഞ്ചിന് പുതിയ നിയോഗം. ലോകത്തെ ഏറ്റവും CC കൂടി എഞ്ചിനുള്ള സ്കൂട്ടർ ബർഗ്മാൻ 650 ആ വർഷം ലോഞ്ച് ചെയ്യുന്നു. 2004 V-Strom 650 വരുന്നു. 2006 സുസുക്കി ഇന്ത്യയിലേക്ക് തിരികെ വരുന്നു, സുസുക്കി മോട്ടോർസൈക്കിൾ ഇന്ത്യ എന്ന പേരിൽ. 125cc COS ആയിരുന്നു ആദ്യ മോഡൽ. നേരത്തെ പറഞ്ഞ പോലെ സുസുക്കിയുടെ ഇന്ത്യൻ ഹിസ്റ്ററി സെപ്പറേറ്റ് വീഡിയോ ആയി ചെയ്യാം. 2008 ബീക്കിംഗ് ലോഞ്ച് ചെയ്യുന്നു, ഹൈബസയുടെ എഞ്ചിനുള്ള നേക്കഡ് മസിൽ ബൈക്ക്. 2009 സുസുക്കി ലൂം വർക്സ് സ്ഥാപിച്ചിട്ട് 100 വർഷം തികയുന്നു, സുസുക്കി ബ്രാൻഡിൻ്റെ 100 വർഷം. 2015 GSX S 1000 ലോഞ്ച് ചെയ്യുന്നു, GSX R നേക്കഡ് വെർഷൻ. 2018 V-Strom 250 ലോഞ്ച് ചെയ്തു, പേരിൽ വി ഉണ്ടെങ്കിലും V-Twin എഞ്ചിൻ അല്ല, പകരം പാരലൽ ട്വിൻ എഞ്ചിൻ. 2019 പഴയ കട്ടാന ബ്രാൻഡിനെ തിരികെ കൊണ്ടുവരുന്നു, പക്ഷേ എഞ്ചിൻ 2006 മോഡൽ GSX R 1000 2020 സുസുക്കി കമ്പനി ഒഫീഷ്യലായി രജിസ്റ്റർ ചെയ്തതിൻ്റെ 100 വർഷം ആഘോഷിക്കുന്നു. ഇനി ഇങ്ങോട്ട് കൂടുതൽ പറഞ്ഞാൽ ഹിസ്റ്ററി മാറി പ്രസൻ്റ് ആവും. ഐസ്ബർഗിൻ്റെ കാര്യം പോലെയാണ് മിക്ക കമ്പനികളുടെയും ഹിസ്റ്ററി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ അവരുടെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുന്നുണ്ടാവൂ. മുമ്പ് ഹിസ്റ്ററി ചെയ്ത റോയൽ എൻഫീൽഡും യമഹയും പോലെ സുസുക്കിയും എത്രത്തോളം ഫൈറ്റ് ചെയ്തിട്ടാണ്, എത്ര നല്ല പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ലെവലിൽ എത്തി നിൽക്കുന്നത്, ഗ്ലോബൽ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഇന്ത്യയുടെ കാര്യമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.